നമസ്കാരം എല്ലാവർക്കും. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ആക്ച്വലി വന്നിട്ട് പെട്ടെന്നെടുത്ത ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഇന്ന് വണ്ടി എടുക്കാൻ വന്നപ്പോൾ നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ഡൗൺ ആണ്. അതിന് കാരണമായത്, ഞാനിവിടെ എത്തിയത് സാറ്റർഡേ നൈറ്റ് ആയിരുന്നു. സാറ്റർഡേ നൈറ്റ് 9:00 അതായത് നൈറ്റ് ഏകദേശം സമയമായിരുന്നു. സോ അന്നേരം ഞാൻ ഇവിടെ വന്ന് വണ്ടി ഇട്ടിട്ട് പോയി. സൺഡേ മൺഡേ രണ്ട് ദിവസം വണ്ടിയുടെ അടുത്ത് വന്നില്ലായിരുന്നു. ട്യൂസ്ഡേ ഇന്ന് ഇപ്പം വന്ന് വണ്ടി എടുക്കാൻ വന്നപ്പോൾ വണ്ടിയുടെ ബാറ്ററി കംപ്ലീറ്റ് ഡ്രെയിൻ ആയിരിക്കുകയാണ്. അതിന് കാരണമായത്, നമ്മുടെ ഈ വണ്ടിക്കകത്ത് ഇൻവെർട്ടർ ഫിറ്റഡ് ആണ്. ഇൻവെർട്ടർ ത്രൂ ആണ് നമ്മുടെ ഫ്രിഡ്ജ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഇതിലേക്കുള്ള പവർ പൊക്കോണ്ടിരുന്നു. ആ ഇൻവെർട്ടർ ഓഫ് ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ. അതിന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. കാരണം അതിനകത്ത് കുറച്ച് ഫ്രിഡ്ജിനകത്ത് ശകല സ്റ്റഫ് ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്യാതെ പോയത്. അത് വലിയൊരു അബദ്ധമായി പോയി. എന്റെ വണ്ടിയുടെ ബാറ്ററി ഏകദേശം 10.6 ഡൗൺ ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ അന്വേഷിച്ചപ്പോഴാണ് പറഞ്ഞത്, ഇത് ഇൻവെർട്ടർ ക്ലിയർ ആയിട്ട് ഓഫ് ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ ഇനിയുള്ള ഇതെങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി തിരക്കിയപ്പോഴാണ് പറഞ്ഞത്, ജംപർ കേബിൾ വാങ്ങി വന്ന് നമ്മൾ വന്നിട്ട് നമ്മുടെ ബാറ്ററി റിഫറയിലുള്ള ബാറ്ററി, അതായത് റിഫർ സ്റ്റാർട്ട് ചെയ്ത് വെച്ചുകൊണ്ട് അതിന്റെ ആൾട്ടർനേറ്ററിൽ നിന്നും ഇതിന്റെ ട്രക്കിന്റെ വന്നിട്ട് ബാറ്ററിയെ ചാർജ് ചെയ്താൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇവിടെ അടുത്ത് ഓട്ടോസോണിൽ പോയി ഒരു ഇത് മേടിച്ചോണ്ട് വന്ന കേബിള്. ഇത് നോർമൽ കേബിൾ, ഇതിന് വർക്ക് ആവത്തില്ല. കാറിന്റെ കേബിൾ ഒന്നും നമുക്ക് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഈസി ആയിട്ട് ചാർജ് ആവില്ല. ഇത് നല്ല ഒരു എന്താണ് പറയുന്നത്, ഇതിന് നല്ല പവർഫുൾ ആയ ഒരു കേബിൾ ആണ്, നല്ല കോപ്പർ കേബിൾ ആണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഇപ്പൊ നമ്മൾ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓൾറെഡി ചാർജ് ചെയ്യാൻ വേണ്ടി ഇട്ടിരിക്കുകയാണ്. ചാർജ് ചെയ്യാൻ സമയം നല്ലതെടുക്കുന്നുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം ഇപ്പൊ ആയി. ഇപ്പൊ 11.8 അടുത്ത് എത്തിയിട്ടുള്ളൂ. ഇത് നമുക്ക് ഏകദേശം 13.something ആയെങ്കിൽ മാത്രമേ വണ്ടി സ്റ്റാർട്ട് ആവത്തുള്ളൂ. അപ്പം ഇനിയുമെങ്കിലും ആരെങ്കിലും ട്രക്ക് ഡ്രൈവേഴ്സ് ഇങ്ങനെയുള്ള ഒരു അബദ്ധത്തിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ 2 ദിവസമൊക്കെ കണ്ടിന്യൂ വന്നിട്ട് വണ്ടിയിൽ നിന്നും വന്നിട്ട് മാറി നിൽക്കുകയാണ് ഓഫ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വന്നിട്ട് ഇൻവെർട്ടറും കാര്യങ്ങളും ഓഫ് ചെയ്തിടാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ അഥവാ അങ്ങനെ എന്തെങ്കിലും ബൈ ചാൻസ് നമുക്ക് പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റിഫറിന്റെ ഇത് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് റിഫറിന്റെ ആൾട്ടർനേറ്ററിൽ നിന്നും ട്രക്കിന്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി ഞാൻ ഈ കാണിച്ച പോലുള്ള ഒരു ജംബർ കേബിൾ നമ്മുടെ വണ്ടിയിൽ കരുതുന്നത് എപ്പോഴും സേഫ് ആയിരിക്കും. ആ ജംബർ കേബിൾ ത്രൂ നമ്മൾ കണക്ട് ചെയ്തിട്ടിരിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിവാക്കാം. ഇതിപ്പോ എനിക്ക് വീടിന്റെ അടുത്തായതുകൊണ്ടും കാർ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ടും ഞാൻ പെട്ടെന്ന് പോയി ഓട്ടോസോണിൽ പോയിട്ട് അതിന്റെ കേബിൾ വാങ്ങിയിട്ട് വന്നു. അതേസമയം നമ്മൾ വേറെ എവിടെയെങ്കിലും വെളിയിലാണ് പോയി നിൽക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ പ്രശ്നമായിട്ട് മാറും. നമുക്ക് ഇതിന്റെ റിഫർ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ വഴികളൊന്നും ഇല്ലാതെ വരും. അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. സോ അതുകൊണ്ട് എപ്പോഴും ഇതൊരു കേബിൾ കരുതുന്നതും നന്നായിരിക്കും. ട്രക്ക് ഡ്രൈവേഴ്സിനോടുള്ള ഒരു അഡ്വൈസാണിത്. സോ അത് കഴിഞ്ഞിട്ട് ഇനി നമ്മളിപ്പം വെയിറ്റ് ചെയ്യുകയാണ്. ഇത് 13.something ആവുമ്പോൾ നമുക്ക് വന്നിട്ട് ഇത് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഇത്രയും ഒരു പ്രോബ്ലം എനിക്ക് വന്നപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമാകും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടാണ് ഈ വീഡിയോ പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കരുതിയ വീഡിയോയെ അല്ല, പക്ഷെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, നമുക്ക് ആ സാഹചര്യത്തിനനുസരിച്ച് കിട്ടിയ ഒരു ഇതാണ്. അപ്പം ഞാൻ വിചാരിച്ചു അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിടാം. അപ്പം നമ്മളിപ്പം ഇനി മുന്നോട്ടുള്ള വീഡിയോ കണ്ടു നോക്കാം എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്, എത്ര വോൾട്ടേജിലുണ്ടെങ്കിൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഓക്കെ, ഇവനാണ് നമ്മുടെ ഒരു കുഞ്ഞി ഫ്രിഡ്ജ്. ഇവനാണ് നമുക്ക് ഈ പണി തന്നത്. ഇത് പിന്നെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് വന്നിട്ട് ഇവിടെ ഒരു ഇൻവെർട്ടറാണ്. ഇതൊരു 2000 വാട്ട്സിന്റെ ഇൻവെർട്ടറാണ്. ഈ ഇൻവെർട്ടറാണ് നമുക്കിപ്പം പണി പാളിച്ചത്. അപ്പം നമുക്കിതിന്റെ കണക്ഷനോട് ഒന്ന് നോക്കാം. ഇതാണ് 2 ടെർമിനൽ ഇവിടെ ഇന്റർനാഷണൽ വണ്ടിയുടെ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ശ്രദ്ധിച്ച് കണക്ട് ചെയ്യുക. അത് വന്നിട്ട് റിഫറിലേക്ക് പോയിട്ട് റിഫറിന്റെ വന്നിട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആ ബാറ്ററി ചാർജ് ആവുന്ന കൂട്ടത്തിൽ നമ്മുടെ ട്രക്കിന്റെ ബാറ്ററിയും ചാർജ് ആവുന്നതായിരിക്കും. അത് മറക്കരുത്, ഇതിന്റെ ടെർമിനൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ ഫീസ് എല്ലാം പോയി കിട്ടും. നമ്മുടെ ഇപ്പം വോൾട്ടേജ് അറ്റ് പ്രസന്റ് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. ട്രക്കിനകത്തെ ഇപ്പം നമുക്കിവിടെ കാണിക്കുന്ന വോൾട്ടേജ് നിങ്ങൾക്ക് കാണാമെന്നറിയത്തില്ല. റൈറ്റ് സൈഡ് കോർണറിൽ ആ മീറ്ററിന്റെ അടുത്തായിട്ട് കൊടുത്തിട്ടുണ്ട് 11.7. സോ 10.6 ആയിരുന്നു, ഇപ്പം 11.7 ആയിട്ടുണ്ട്. ഇതിനി മുന്നോട്ട് വന്നിട്ട് കയറി ഏകദേശം വന്നിട്ട് നമുക്കൊരു 12.something ആയെങ്കിൽ മാത്രമേ സ്റ്റാർട്ട് ആവത്തുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അറിയില്ല ഇത് എത്ര നേരം എടുക്കും എന്നുള്ളത്. എന്തായാലും ഒരു വലിയ ട്രബിളിലേക്കാണ് ചെന്നു പോയിട്ടത്. നോക്കാം മുന്നോട്ട് എന്താണെന്നുള്ളത്. അങ്ങനെ അവസാനം നമ്മുടെ വണ്ടി സ്റ്റാർട്ടായി. നല്ല സമയം വേസ്റ്റ് ആയി ഒന്നും പറയണ്ട. കാരണം എനിക്ക് 12 മണിക്ക് ലോഡ് എടുക്കേണ്ടതായിരുന്നു. ഇപ്പൊ ഓൾമോസ്റ്റ് 12 മണിയായി ഇവിടെ തന്നെ. ഇനി ഇവിടുന്ന് എനിക്ക് പോകണം ലോഡ് എടുക്കാൻ.
ചെയ്യാൻ. അപ്പം ഇത് എടുത്തോണ്ട് നമുക്ക് ഓടാൻ പറ്റത്തില്ല. വണ്ടി ഇനിയും 15 മിനിറ്റ്സ് നമുക്ക് പ്രീ ട്രിപ്പിന് വേണ്ടിയിട്ട് ലോഗ് ഓൺ ചെയ്ത് ഇടേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്ക് വന്നിട്ട് പോകാൻ പറ്റത്തുള്ളൂ. സീ, നമുക്ക് ഇനി ഇത് വന്നിട്ട് ഇത് 15 മിനിറ്റ് പ്രീ ട്രിപ്പിന് വേണ്ടിയിട്ട് ഓൺ ചെയ്യണം ലോഗ്, എന്നാൽ മാത്രമേ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റത്തുള്ളൂ. ഇതെല്ലാം സിസ്റ്റം എല്ലാം ഓഫ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തന്നെ നമുക്കിത് ഓൺ ചെയ്ത് നമ്മുടെ ലോഗ് ഓൺ ചെയ്തിടാമായിരുന്നു. പക്ഷെ എന്നുണ്ടെങ്കിൽ ലോഗ് ഒന്നും ഓൺ ചെയ്യാൻ പറ്റിയില്ല, എല്ലാം ഓഫായി പോയത് കാരണവശാൽ. ഇപ്പം വീണ്ടും എല്ലാം തിരിച്ചെടുത്ത് ELD ഇതിൽ പോയി. ഇനി നമുക്ക് 15 മിനിറ്റ്സ് നമുക്ക് പ്രീ ട്രിപ്പ് ഇൻസ്പെക്ഷൻ എന്ന് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് ചെയ്യാതെ നമുക്ക് വണ്ടി മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് വയലേഷനായിട്ട് വരും, ടിക്കറ്റ് കിട്ടാനുള്ള മാർഗങ്ങളാണ്. സോ അതുകൊണ്ട് 15 മിനിറ്റ്സ് കൂടെ വെയിറ്റ് ചെയ്ത് മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ. ഓൾറെഡി ഇവിടെ 11:37 ആയി, 12:00 എടുക്കേണ്ടതായിരുന്നു. ഇവിടുന്ന് 2 മണിക്കൂർ കൂടുതൽ ഇനി യാത്രയുണ്ട്, 2.5 മണിക്കൂറുണ്ട്. അപ്പം ഇതൊന്ന് ഓണായി വന്ന് അതിനി ഇട്ട് 15 മിനിറ്റ്സ് കിടന്നിട്ടേ പോകാൻ പറ്റത്തുള്ളൂ. സ്ലീപ്പർ എന്റെ കിടക്കുന്ന 70 hours റീസെറ്റ് ആയി, 2 ദിവസം ഓഫ് ആയിരുന്നു. കാരണം വെച്ചാൽ ഇവിടെ ഓണിൽ പോയിട്ട് ഓൺ ഡ്യൂട്ടി. നമുക്ക് 14 hours ഈ ബ്ലോക്ക് റീസെറ്റ് ആയിരിക്കുന്നത്. ഇനി ഇത് 13:45 ആകുമ്പോഴേ നമുക്ക് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പൊ അതിനുവേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഇനി നടക്കുന്നത്. ഫൈനലി നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായി. കാരണവശാൽ നമുക്ക് ഇവിടുന്ന് പോകണം അടുത്ത ലോഡ് എടുക്കാൻ വേണ്ടിയിട്ട്. ടൈം ലേറ്റ് ആയി ഓൾറെഡി. ഇതിനിടയ്ക്ക് ഒരു ഷോർട്ട് ആയിട്ട് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ബെൽ ഐക്കോൺ കൂടി പ്രസ് ചെയ്യേണ്ടതാണ്. കാരണവശാൽ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അതൊരു കുറച്ച് ഈസി ആവുന്നതായിരിക്കും. അപ്പൊ